മുത്തശ്ശി മത്സ്യത്തെ അല്ലേ കണ്ടേക്കണത്? ക്ഷേത്രകുളത്തിലെ മത്സ്യത്തെ കാണുവച്ചാ അശ്രീകരം. നിലവിളിക്കണേ അതിന് കാരണേ ഒരു മത്സ്യ അഗ്രഹാരോ ക്ഷേത്രകുളമൊക്കെ അശുദ്ധായിരിക്കണു. പൂജകളൊക്കെ നിർത്തിയിട്ടേ ആരോ നമ്മുടെ ക്ഷേത്രകുളത്തിൽ മത്സ്യകൃഷി നടത്താൻ തുടങ്ങിയിരിക്കുന്നു. അറിയോ ആര് മത്സ്യം വളർത്താനാ കുട്ടിയെ? ഇതൊരു ക്ഷേത്രകുളല്ലേ, ഒക്കെ ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് ആരോ മനഃപൂർവ്വം ചെയ്യണതാ ക്ഷേത്രകുളം അശുദ്ധമാക്കാൻ വേണ്ടി. അമ്പലക്കളാകുമ്പോ രണ്ട് മത്സ്യം സഹജല്ലേ? ആ രണ്ട് മത്സ്യങ്ങളും അങ്ങനെ വെറുതെ അടങ്ങിയിരിക്കോ? ഒരു മാസത്തിൽ പെറ്റുപെരുകി 10-30 ആവും. അങ്ങനെ പെറ്റുപെരുകി പെറ്റുപെരുകി ഈ കുളം നിറയെ മത്സ്യങ്ങളാവില്ലേ? അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഇത്രയ്ക്ക് നിലവിളിച്ചേ. എടാ ചാരി, നിലവിളിച്ച് അഗ്രഹാരം മുഴുവൻ ഇവിടെ കൂട്ടിട്ടുണ്ടോ? അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? സൂര്യ നമസ്കാരത്തിനിടെ എന്റെ കൈക്കുമ്പിള്ള ഒരു മത്സ്യം കുടിദേവ എന്റെ വായിക്കുള്ളിൽ പോയിരുന്നെങ്കിലോ? കയ്യിലിരിക്കുമ്പോഴേ ലക്ഷം ആവുന്നുള്ളൂ. വായിലെത്തിയാ ദിവ്യ ഭോജനമല്ലേ ഗുരുദേവ? ഹാസ്മക്ക് വേണ്ടി നോ വിഴിഞ്ഞിട്ടുള്ളതാ. സ്ഥിരമായിട്ടൊന്നും ഇല്ല കേട്ടോ, നീ ഒന്ന് അവസാനിപ്പിക്കുക. അവിടെ പൂജയ്ക്കുള്ള സമയമായിരിക്കണോ, നീ ഇങ്ങോട്ട് വരിക. സിനിമാക്കാരാണേ, മുഹൂർത്തത്തിനെത്തിയില്ലെങ്കിൽ ഡ്യൂപ്പിനെ വെച്ച് പൂജ നടത്തിക്കണേ. മുഹൂർത്തത്തിനെത്താത്ത കുറവേ ഉള്ളൂ, ഇവിടെ ആചാരാനുഷ്ഠാനങ്ങൾ തെറ്റിരിക്കുക. അതാർക്കും അറിയണ്ടല്ലോ. എടോ ഗോവിന്ദ, തന്റെ മകനെ പറഞ്ഞു മനസ്സിലാക്കാ. ദേഷ്യപ്പെടാതിരിക്കും പട്ടേരിയെ. അമ്മേ, ബുദ്ധിമോശം പറയാണ്ടിരിക്കുക. ബട്ടേരി വേണെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടാവും. അയാള് പോണെങ്കിൽ പൊയ്ക്കോട്ടെ, അയാൾക്ക് മന്ത്രവും കുന്തൊന്നും അറിയില്ല. വിട്ടി കുശ്മാണ്ടം, ഇക്കാലത്ത് അത്രക്കാർക്കേ രക്ഷയുള്ളൂ. അവനോട് നമ്മൾ 100,000 രൂപ കടം വാങ്ങിയിട്ടില്ലേ? പറയണത് കേട്ടില്ലാച്ച അവൻ അത് തിരിച്ചു ചോദിക്കും. പിന്നെയൊക്കെ നിന്റെ ഇഷ്ടം. കടം കൊടുക്കുമ്പോ അത് വീടും എന്ന് വെച്ച് നമ്മൾ അയാളെ പേടിക്കണമെന്നോ? എന്നങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞാ ഞാൻ എവിടെ നിർത്താ കൊടുക്കുക? അതെന്നെയാ പറഞ്ഞേ, കടം വീടും വരെ അവൻ പറയും പോലെ കണ്ടും കേട്ടും നിക്ക. ശരി, മത്സ്യത്തിന്റെ കാര്യം അതിനെ ഒരു വല ഇട്ട് പിടിക്കാം. നീ അങ്ങോട്ട് ചെല്ല. പഞ്ചാരയില്ല കാപ്പി. എന്തൊരു പേരായത്, സിനിമയുടെ പേര് പോണമോ? ഒക്കെ എനിക്ക് പൈസ ചെലവില്ലാതെ ഹിന്ദിന്ന് അടിച്ചു മാറ്റിയ സിനിമ അത്. ചീനിക്കമ്മേ, ഹിന്ദിയിലെ അമിതാഭ് ബച്ചൻ അഭിനയിച്ച പടവാ. അമിതാഭിന്റെ പടാ? അദ്ദേഹം ബ്രാഹ്മണൻ തന്നെയല്ലേ? അദ്ദേഹം നമ്മുടെ സ്വന്തം ആളാണെന്നേ. നമ്മള് ഹൈദരാബാദ് ബ്രാഹ്മിൺസും അദ്ദേഹം അലഹബാദ് ബ്രാഹ്മണനും. എന്തൊരു നല്ല ആക്ടറാടാ. അദ്ദേഹം ബോളിവുഡ് കൈയടക്കി വെച്ചിരിക്കേ. ആള് കേവനാട്ടോ, അവിടെയും നമ്മുടെ ആധിപത്യ ആളല്ലേ. കലക്കി കേട്ടോ, കലക്കി വരിക. എന്തോടത്തേക്ക് താമസിച്ചത്? നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇപ്പൊ എത്തും. സൂപ്പർ സ്റ്റാർ ആണോ മുഖ്യം, മുഹൂർത്തം ആണോ മുഖ്യം? പ്രൊഡ്യൂസറെ വിളിക്കുക, പൂജയ്ക്കുള്ള സമയമായി. പ്രൊഡ്യൂസറും ഹീറോയും ഡയറക്ടറും ക്യാമറയും എല്ലാം സരോജ് കുമാർ സാറാ. ഹീറോയിൻ മാത്രം പുള്ളിയാ. അതും കൂടെ അങ്ങേർക്ക് തന്നെ ആവായിരുന്നില്ലേ കോശവൻ? സോറി ശിഷ്യനേട്ടോ. റോക്കിംഗ് സ്റ്റാർ സരോജ് കുമാർ. കണ്ടത്തിലെ കോലം പോലിരിക്കുന്ന ഇവനാണോ സൂപ്പർ സ്റ്റാർ ഗുരുദേവ? കേട്ടോ, സത്യം വിളിച്ച് പറയണത് എന്റെ സ്വഭാവം. എന്റെ നായികയാവാൻ കഴിഞ്ഞത് നിന്റെ ഭാഗ്യമാണ്. ഇത് നിന്റെ ലൈഫിൽ ഒരു നാഴികക്കല്ലായിരിക്കും. നോക്കുക, ആ നാളികേരം കയ്യിലെടുത്ത് ഇഷ്ട ദേവതയെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങോട്ട് ഉടക്കുക. സിനിമ സൂപ്പർ ഹിറ്റ് ആവണമെങ്കിൽ മതി. പ്രസാദം, ഈ പടം 100 ദിവസം ഓടാനുള്ള ഒരു അടിപൊളി പൂജ ചെയ്തിട്ടുണ്ട്. ദക്ഷിണ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോവായിരുന്നു. പുറത്ത് കുരുചിയും ശ്മശാനത്തിലൊരു ചവവും വെയിറ്റിംഗ് ആണേ. വൈകുന്നേരം ഓഫീസിലോട്ട് വാ, അവിടെ മാഡം ഉണ്ടാവും, അവിടുന്ന് മേടിച്ചു. ഓ കോശവ, കാലത്ത് പൂജ ചെയ്യിക്ക, വൈകിട്ട് കാശ് തരിക, നടക്കില്ല. എനിക്ക് എന്റെ ഒരു കുഞ്ഞുമാവേ വേണോ, അതോ നാനോ കാറ് വേണോ? ദക്ഷിണ തരാൻ പണമില്ല, നാനോ കാറ് കൊടുക്കത്രേ. ആരടാ സിനിമ കയറി വരുന്നേ? അതവിടെ നിക്കട്ടെ, ഈ സിനിമയ്ക്ക് പൂജ ചെയ്തത് ഞാനാ. ഹലോ, നിങ്ങൾ ഇതൊക്കെ കേൾക്കണണ്ടോ? ഇയാൾക്ക് പ്രായം മാത്രല്ല, പിശുക്കും കൂടുതലാ. ഞങ്ങളെ ദക്ഷിണ തന്നില്ലെങ്കിൽ ഈ സിനിമ പണ്ടാറടങ്ങി പോകും. എടോ മാനേജറെ, എന്തുവാടോ ഇതൊക്കെ? ഞാൻ പറഞ്ഞ സാറേ മാഡം തരുമെന്ന്, ഇയാൾ കേൾക്കുന്നില്ല. എന്റെ പൊന്നു പൂജാരി, സ്വിമ്മിംഗ് പൂളിനടുത്തൊരു മാഡം ഉണ്ട്, അവിടെ പോയി ചോദിക്ക്. മാഡം മാഡം മാഡം, ആ മാഡത്തിന്റെ ആരാടോ ഇയാള്? അപ്പൂപ്പൻ. അപ്പൂപ്പനാ? ഉണങ്ങിയ കാമദേവന്റെ കൊച്ചുമോൾ ആരായിരിക്കും എന്തോ? രാമ രാമ, അയാൾക്ക് കാശുമില്ല, ഇവക്ക് തുണിയില്ല. അയ്യോ എന്റെ കൃഷ്ണ, ഒരു പെണ്ണ് മുങ്ങിച്ചാവണ കണ്ടിട്ട് ഇങ്ങനെ കയ്യും കെട്ടി നോക്കിക്ക. എന്താ കുട്ടി ഇത്? എന്തിനാ കൊളത്തി ചാടിയേ? ആത്മഹത്യ ചെയ്യണത് പാവാണെന്ന് അറിയില്ലേ? ഇങ്ങോട്ട് കാട്ടുക, വായില് വാവച്ചു ഊതിയ ശ്വാസകോശത്തിലൊക്കെ നന്നായിട്ട് കാറ്റ് കയറി ശ്വസിക്കാൻ പറ്റും. സിനിമയിൽ കണ്ടിട്ടില്ലേ? തന്നോട് ആരാ എന്നെ പിടിച്ചേറ്റാൻ പറഞ്ഞു? പുണ്യ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആരുടെ ഉപദേശം വേണ്ട കുട്ടിയെ? ആപത്തിൽ പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി ചാടി വേണ്ടി രക്ഷപ്പെടുത്തി. താങ്ക്സ് പറയാതെ നീ എന്നോട് ദേഷ്യപ്പെടുക. എനിക്ക് അറിയില്ലായിരുന്നു, പടപടാന്ന് വെള്ളത്തിൽ നിന്ന് കുമ്പളകൾ വന്നപ്പോ. ഇങ്ങനെ ദേഷ്യം പറഞ്ഞാലും തെറ്റൊന്നുമില്ല കേട്ടോ. കുട്ടിയുടെ അരക്കെട്ടിന്റെ ഇടതുവശത്ത് ഒരു ചെറിയ മറിയില്ലേ? വേറൊന്നൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇരട്ട കുട്ടികളാ ഉണ്ടാവും പോണേ. എന്താ ലക്ഷണ ശാസ്ത്ര പ്രകാരം? അത് മാത്രല്ല, വേറെ ഉണ്ട്, ചെവി ഇങ്ങോട്ട് തരിക. റോക്കിംഗ് സ്റ്റാർ പറഞ്ഞിട്ട് വന്നാണേ, അയാളുടെ ചെറുമകളെ ദക്ഷിണ വാഞ്ചോളം പറഞ്ഞു, അതിങ്ങോട്ട് കിട്ടിയ. അയാളുടെ ചെറുമോള് ഞാനല്ല, അവളാ.
इधो ठीक है ए स्वीटी तुम 10,000 हार गए ना तो उसको दे दो ഒരു സംശയമുണ്ടോട്ടോ നിങ്ങളൊക്കെ പെൺകുട്ടികളല്ലേ ഇങ്ങനെ പട്ടാപ്പകൽ മദ്യസേവ നടത്തുന്ന തെറ്റല്ലേ പാർട്ടി ആകുമ്പോ ഇതൊക്കെ സാധാരണയാ താൻ തന്റെ പാട് നോക്ക് 8,000 ഉണ്ട് ബാക്കി 2,000 രണ്ടും മുറുക കണ്ടതല്ലേ ബാക്കി കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞാ മൊത്തം അങ്ങോട്ട് കട്ടാവോ പോടാ മറുകിന്റെ കാര്യം മാത്രം പറഞ്ഞത് ഭാഗ്യായി ഇവളോട് ബാക്കി കണ്ടതും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ Excuse me. Yes. Major Chandrasekhar. Defense Research Lab le udyogasthanayirunnu adeham. Weapons designer. Adeyathe kurichulla details enikku venam. Ayalu merichittu varshangalu kore kazhinju. Arinjirunnu. Adeyathinte bharya ippol jeevichirippundo. Military maayittu bandhappetta details ellam confidential aanennu thangalkku ariyamallo. Rules ningalkkulladaa. Njangal ippol criminals nu vendi ulladalla. Chandigarh Sector 23 le ninte old parents ippidille. संभव राज्य रक्षा स्वंत फैमिली रक्षा सैनिक बाध्यस्थन डीटेल लास्ट कम्यूनिकेशन ई अड्रस वीड नोने अल नी एल ഇത്രയും വലിയ വീടൊക്കെ വാങ്ങാൻ ഈ എക്സ്പോർട്ടില്ലേ എക്സ്പോർട്ടിന്റെ ബിസിനസ്സാ ഇവിടെയുള്ള ചില സാധനങ്ങളൊക്കെ ഞങ്ങൾ കയറ്റി അയക്കിയല്ലേ അതെയോ കൊള്ളാം മോനെ നന്നായി വരും നിന്റെ ഈ കഷ്ടപ്പാടിനൊക്കെ എന്തെങ്കിലും ഒരിക്കൽ ഫലം ഉണ്ടാവും ജീവിതത്തിൽ ഒരിക്കലും നീ ദുഃഖിക്കരുത് ആ ഒരു പ്രാർത്ഥനയേ എനിക്കുള്ളൂ അത് മതിയമ്മേ കേട്ടില്ലേ അച്ഛാ അമ്മ പറയുന്നൊക്കെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ല എന്താ നീ പറയുന്നേ ഒന്നുമില്ലമ്മേ അമ്മ അകത്തൊക്കെ പോയി നോക്ക് നീ ആരാ റെയിൽവേ സ്റ്റേഷൻ അനൗൺസറോ മൂന്ന് ഭാഷയിൽ വെച്ച് കേറാൻ ഏതാടി നീ നിങ്ങൾ ഏത് ഭാഷക്കാരാണെന്ന് എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാ ഇപ്പോ മനസ്സിലായില്ലേ ഇനി ഞങ്ങളുടെ ഭാഷയിൽ തന്നെ അങ്ങ് പറ എൻ്റെ പേര് നന്ദുന്നാ ഞാൻ എസ്ആർഎം കോളേജിൽ ബിഎസ്സി ഫൈനൽ ഇയറിന് പഠിക്കുകയാണ് ആൻ്റി ഒരു നാല് റൗഡികൾ എൻ്റെ പിന്നാലെ വന്നു എന്തിനാ പിന്നാലെ വന്നത് അതോ സൗന്ദര്യം സൗന്ദര്യമാണ് എൻ്റെ ശാപം അതിനിപ്പോ എന്തുണ്ടായി കുട്ടി എന്നെ കാണാൻ ഒരു സുന്ദരി കുട്ടിയല്ലേ ആന്റി അതുകൊണ്ട് അവര് പിന്നാലെ വന്നേ ഇങ്ങനെ തുണിയില്ലാ നടന്ന ആണുങ്ങൾ പിന്നാലെ വന്നില്ലെങ്കിൽ അതിശയുള്ളു എന്ത് ചെയ്യാനാ ചുരിദാറും പാവടയും ബ്ലൗസും ഒക്കെ ഇട്ട വല്ല പട്ടിക്കാട്ടുകാരിയാണെന്ന് പറയും മോഡേൺ ഡ്രസ് ഇട്ടാലോ പുറകെ മണപ്പിച്ചോണ്ട് വരികയും ചെയ്യും അല്ല ഇതാൻറിയുടെ മോന് അതേ മോളെ നിങ്ങൾ ഇവിടുത്തെ അല്ല ഇതുവരെ എന്റെ പുറകെ നടന്ന് കണ്ടിട്ടില്ല ഇവിടെ എന്റെ പുറകെ നടക്കാത്തവര് കുറവാണ് ആന്റി എന്റെ മോനെ അതിനൊന്നും കിട്ടില്ല കൊച്ചേ വലിയൊരു സൽമാൻ ഖാൻ ആന്റി ഓടി ഓടി ഞാൻ വല്ലാതെ ക്ഷീണിച്ചു കുറച്ച് ബൂസ്റ്റോ ഹോർലിക്സോ എന്തെങ്കിലും കുടിക്കാൻ നിക്കേ താങ്ക് യു ആന്റി വീട് വലിയ കുഴപ്പമില്ല സ്വന്തമാ എന്താ ഇത് അമ്മ എങ്ങനെ കണ്ട അമ്മ ഭയങ്കര പേടിയാണല്ലേ അത്രം പോലും എന്നെ പേടിയില്ല അതാ ഞാൻ വന്നേ നാല് ദിവസമായിട്ട് ഒരു കോള് പോലും ചെയ്യാതെ നടക്കുക ഇനി എന്നും ഞാനിവിടെ കയറി വരും ഒന്നുമില്ലമ്മേ ഇതുപോലെ റൗഡികൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്ന സെൽഫ് ഡിഫൻസ് ചെയ്യേണ്ട എങ്ങനെയാന്ന് ഒരു ക്ലാസ് എടുക്കുകയായിരുന്നു അതുപോലെ മനസ്സിലായോ ഇനി അതങ്ങ് ഫോളോ ചെയ്താ മതി താങ്ക്സ് ആന്റി ആന്റി എന്നൊന്ന് വീട്ടിൽ കൊണ്ടുവിടാൻ പറയോ ആര് ഞാനോ ഒന്ന് കൊണ്ടുവിട്ടേക്കടാ വാ വാ ബൈ ആന്റി താങ്ക് യു ഇവന്റെ കൂടെ പുറപ്പെടുകയുണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു